ഞാനായ ഭാര്യ കുന്നൻ പറഞ്ഞത്, എന്നെ നിങ്ങൾ ചങ്ങലകളാൽ ബന്ധിപ്പിക്കരുത്, എന്റെ കണ്ണിനെ നിങ്ങൾ റിബൺ കെട്ടരുത്, എന്റെ നേരാ നിർക്കുന്നെന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുന്ന നിലക്ക് നിങ്ങൾ എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് വെടിയേറ്റ് മരിച്ച, നെഞ്ചിലേക്ക് വെടിയേറ്റ് ധീരധീരമായി ഷഹീദായ ഭാര്യ കുന്നത്ത് കുഞ്ഞഹമ്മദാജി മരിച്ചു വീണത് ഈ രാജ്യത്താണ് RSS-കാര. ബ്രിട്ടീഷുകാരന്റെ തീത്തുപൂത്ത വെടികുണ്ടകൾക്ക് മുമ്പിൽ മതിലമ്മ മഹാനായ ടിപ്പു സുൽത്താൻ, ഈ രാജ്യത്തിന്റെ ഷഹീദ മില്ലത്ത് ടിപ്പു സുൽത്താൻ മരിച്ചു വീണത് ശ്രീരംഗപട്ടണത്തിന്റെ ഭൂമിയിലാണ്. എന്നും മൈസൂരിൽ പോകുന്നവർക്ക് ശ്രീരംഗപട്ടണത്തിന്റെ നടുവാണ് നിങ്ങൾക്ക് കാണാം. മഹാനായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരനോട് പോരാടി അവന്റെ പട്ടാളത്തിന്റെ പ്രതികൊണ്ടേറ്റ് മരിച്ചു വീണത് ഈ രാജ്യത്തിന്റെ നടുറോഡിലാണ് RSS-കാര. ആ പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് നികുതി പിരിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമില്ലാതെ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ പങ്കാളിത്തം ഇല്ലാതെ നികുതി തരില്ല എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഖാദി, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ ഭരണ പങ്കാളിത്തമില്ലാതെ നികുതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരധീരമായി പോരാടി ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടേറ്റ് മരിച്ചു വീണ മഹാനായ ഉമർ ഖാദി ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും വലിയ പോരാളികളാണ്. ഈ പോരാളികൾ ജനിച്ചു വീണ് മരിച്ചുപോയ ഒരു നാട്ടിലാണ് RSS-കാരൻ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഭരണകൂടം. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിന്റെ പേരിൽ വേർതിരിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊന്നു തള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനത്തെ ശ്വാസം വരെയും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ജനിച്ച മണ്ണിൽ പോരാടി അവസാനം വരെ ഈ മണ്ണിൽ മരിച്ചു വീഴുന്നത് വരെ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാർ ഈ രാജ്യത്തുണ്ടാകും. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ തെരുവീഥികളിൽ ഈ രാജ്യത്ത് പക്ഷവുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.